പരമാധികാരത്തിന്റെയും സാമ്രാജ്യങ്ങളുടെയും കീർത്തി പരക്കുന്ന വഴി. യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം 70 ഭാഗം 3 ഉൽപ്പത്തി പ്രകരണം. കൈവാസ്മിൻ പരിത്രാത സ്വാദിത്യാധീന വീക്ഷിതൈഹി ഉത്പലാലീവ വർഷഭിഹി പരിരോധിത സൈനികാഹ. സരസ്വതി പറഞ്ഞു, രാജാവേ, അങ്ങ് യുദ്ധത്തിൽ ചരമമടയും, എന്നിട്ട് അങ്ങയുടെ പഴയ സാമ്രാജ്യം തിരിച്ചു പിടിക്കും. ഈ ശരീരത്തിന്റെ മരണശേഷം അങ്ങ് മുൻപുണ്ടായിരുന്ന നഗരത്തിൽ അങ്ങയുടെ മകളുടെയും മന്ത്രിമാരുടെയും അടുത്തു വരും. ഞങ്ങളിപ്പോൾ തിരികെ പോകുന്നു. നിങ്ങളെല്ലാവരും സമയമാകുമ്പോൾ ഞങ്ങളെ അനുഗമിക്കുന്നതാണ്. ഒരാനയുടെയും കുതിരയുടെയും ഒട്ടകത്തിന്റെയും ഗമന രീതിയിൽ ഒട്ടു വ്യത്യസ്തമാണല്ലോ. വസിഷ്ഠൻ തുടരുകയാണ്, സരസ്വതി ദേവി, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ പാഞ്ഞു വന്നു. തലസ്ഥാന നഗരിയിലെ ശത്രു സൈന്യം കയറി നശിപ്പിക്കുന്നതായി അറിയിച്ചു. കൊള്ളിവയ്പ് മൂലം നഗരം എരിഞ്ഞ് കത്തുകയാണ്. നഗരത്തിൽ കൊള്ളക്കാർ ഉറക്കെ വിളിച്ചാർത്ഥിച്ചുകൊണ്ട് കവർച്ച ചെയ്തു. രണ്ട് ദിവ്യ വനിതകളും രാജാവും മന്ത്രിമാരും എല്ലാം ഒരു വാതായനത്തിനടുത്തേക്ക് നീങ്ങി. ഭയാനകമായ ആ നഗര കാഴ്ചകൾ കണ്ടു. നഗരം ഒരു പുകയുടെ ഇരുണ്ട ഗോളത്തിനകത്തായി. ആകാശത്തു നിന്നും തീയാണ് വർഷിച്ചിരുന്നത്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള ചാട്ടുകുളികൾ ആകാശത്തിൽ മിന്നലുണ്ടാക്കി. വലിയ പാറകൾ പോലുള്ള ആയുധ ഗോളങ്ങൾ വീടുകൾക്ക് മുന്നിൽ വീണ് അവയെ തരിപ്പണമാക്കി. വീതികളെയും അവ നശിപ്പിച്ചു. നഗരവാസികളുടെ ദയനീയമായ കരച്ചിൽ അവരെല്ലാം കേട്ടു. വിലാപങ്ങളും കണ്ണീരും സ്ത്രീകളുടെയും കുട്ടികളുടെയും അലമുറകളും ഇങ്ങു നിറഞ്ഞു. ഒരാൾ ഇങ്ങനെ വിലപിച്ചു, കഷ്ടം, ആ സ്ത്രീയുടെ അച്ഛൻ മരിച്ചു. അമ്മയും ജ്യേഷ്ഠനും കുഞ്ഞുമകനും എല്ലാവരും പോയി. എന്നിട്ടും അവൾ മാത്രം ബാക്കിയായി. അവളുടെ ഹൃദയം എരിഞ്ഞുരുകയാണ്. മറ്റൊരാൾ കൂകിയാർത്തു, വേഗം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടൂ, അതിപ്പോൾ നിലം പൊത്തും. നോക്കൂ, എല്ലാ വീടുകൾക്കും മുകളിലും ആകാശത്ത് നിന്നും ആയുധവർഷം തന്നെയാണ് എന്ന് മറ്റൊരാൾ. ഗൃഹങ്ങൾക്ക് ചുറ്റുമുള്ള മരങ്ങൾ തീയിലെരിഞ്ഞ് ചാമ്പലായി. അവയെല്ലാം തരിശായി തീർന്നു. യുദ്ധസ്ഥലത്ത് നിന്നും ആനകളെ പോലെയുള്ള ചാട്ടുകൾ ആകാശത്ത് ഉയർന്നു പൊങ്ങി അവയിൽ നിന്നും തീ പെയ്തു. എല്ലാ നഗരവീഥികളും അടഞ്ഞുകിടന്നു. സ്വന്തം കുടുംബത്തോടുള്ള ഒട്ടൽ നിമിത്തം ആളുകൾ തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും തിരഞ്ഞു പിടിച്ച് വീടുകളിൽ നിന്നും ഓടിപ്പോകാതെ തങ്ങി നിന്നു. രാജവനിതകളെ പോലും ശത്രുഭടന്മാർ പിടികൂടി ഉപദ്രവം തുടങ്ങി. വിലപിച്ച് കണ്ണീരൊഴുകുന്ന അവർ എന്തു ചെയ്യുമെന്നറിയാതെ ഉഴറി. കഷ്ടം, ഞങ്ങൾ എന്തു ചെയ്യട്ടെ? ഈ ദുരിതത്തിൽ നിന്നും ആരാണ് ഞങ്ങളെ രക്ഷിക്കുക? അവരെ ഭടന്മാർ അപ്പോഴേക്കും വളഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്രകാരമാണ് പരമാധികാരത്തിന്റെയും സാമ്രാജ്യങ്ങളുടെയും രാജ്യങ്ങളുടെയും കീർത്തി പരക്കുന്നത്. അത്യാധുനിക യുദ്ധസന്നാഹങ്ങളുമായി ഈ യുദ്ധത്തിനുള്ള സാമ്യം നോക്കുക. നഗരവാസികൾക്ക് മേൽ പോലും ബോംബ് വർഷിക്കൽ എന്നത് അത്ര പുതിയ ഏർപ്പാട് ഒന്നുമല്ല.